അപ്പോൾ എന്താണ് അൺസിമെൻറ്റഡ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്? അൺസിമെൻറ്റഡ് ഹിപ്പ് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുറച്ചുകൂടെ ബോൺ സ്ട്രോങ് ആയിട്ടുള്ള യങ് പേഷ്യൻസിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അൺസിമെൻറ്റഡ് ഹിപ്പ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അൺസിമെൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇംപ്ലാന്റിൻ്റെ, അതായത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റിൻ്റെ, ഇത് ഫീമറിൽ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റാണ്, അവിടെ ഒരു കോട്ടിംഗ് ഉണ്ടാവും, ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് ഇത്. അപ്പോൾ അത് ബോണിലോട്ട് അതിലോട്ട് ബോൺ വളർന്നു കയറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അൺസിമെൻറ്റഡ് ആയിട്ട് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമെൻറ്റ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ദ്രവിച്ച് അതിന് ഡാമേജൊക്കെ വരാം. പക്ഷേ അൺസിമെൻറ്റഡ് ആണെങ്കിൽ ബോഡിയിലോട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് വളരെ കാലം, വളരെ കട്ടിയായിട്ടുള്ള ജോലികൾ വളരെ കാലം ഈ പേഷ്യൻറ്റിന് ഈ ഈ ഹിപ്പ് റീപ്ലേസ്മെൻറ്റുമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫീമറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെയാണ് അതിൻ്റെ കോട്ടിംഗ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോക്സിമൽ ഈ ഭാഗത്ത് അത് ഉറച്ചിരിക്കും. അതുപോലെ തന്നെ ഹിപ്പിലും നമ്മുടെ ഈ ഈ സോക്കറ്റിലോട്ട്, സോക്കറ്റിലോട്ട് നമ്മളിവിടെ നല്ലപോലെ റീം ചെയ്ത് നല്ല ബ്ലഡ് ഉള്ള റീം സർഫസ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഒരു കോട്ടഡ് അസറ്റാബുലർ കപ്പ് ഇവിടോട്ട് ഉറപ്പിച്ച് വെക്കും. പ്രസ് ഫിറ്റായിട്ട് ആക്കുന്നത്, പ്രസ് ഫിറ്റായിട്ട് വെച്ച് അഡീഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് സ്ക്രൂ ഇടാം, പക്ഷേ അത് പ്രസ് ഫിറ്റായിട്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് അതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ്, യങ് പേഷ്യൻസിനെ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അധികം ബോൺ വീക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രസ് ഫിറ്റ് കിട്ടത്തില്ല, അത് മാത്രമല്ല ബോൺ ഇൻറ്റഗ്രേഷൻ ചിലപ്പോൾ കുറയും. അപ്പോൾ യങ് പേഷ്യൻസിന് ഏറ്റവും നല്ലത് അൺസിമെൻറ്റഡ് ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആണ്. Thank you.